ഹായ് ഇന്ന് ഗ്രാമറിന്റെ പാട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇന്നലെ വൈകിയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഈസ് ആമ ആറ് ഈ മൂന്നെണ്ണമാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആയിരുന്നു എന്നർത്ഥം കിട്ടാൻ വേണ്ടി വാസ് വേർ എന്നിവയാണ് ഉപയോഗിക്കുന്നത് ഇന്ന് നമ്മൾ വാസ് എന്നുള്ളതിൻ്റെ ഉപയോഗം മാത്രമേ പഠിക്കുന്നുള്ളൂ ബാക്കി നമുക്ക് അടുത്ത ദിവസം പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എക്സാമ്പിളുകളിലൂടെ കടന്നു പോകാം It was raining yesterday evening. ഇന്നലെ വൈകിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു മഴയുണ്ടായിരുന്നു എന്നർത്ഥം മഴ പെയ്തുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഐ വാസ് ലേണിങ് ജർമ്മൻ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ വർഷം ഞാൻ ജർമ്മൻ പഠിക്കുകയായിരുന്നു ഐ വാസ് ക്രൈയിങ് വൈൽഡ് ഹി വാസ് ലോഫിങ് അവൻ പൊട്ടിച്ചിരിക്കുമ്പോൾ ഞാൻ കരയുകയായിരുന്നു ഐ വാസ് വാഷിംഗ് ദ ഡിഷസ് വെന്ത് ദ ഫോൺ റാങ് ഫോൺ ബെല്ലടിച്ചപ്പോൾ ഞാൻ പാത്രം കഴുകുകയായിരുന്നു അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടി വരും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതുണ്ടായത് അവൻ വിളിച്ചപ്പോൾ ഞാൻ ഉറങ്ങുകയായിരുന്നു അവൻ വിളിച്ചപ്പോൾ ഞാൻ ടൗണിലേക്ക് പോകുകയായിരുന്നു എന്നെല്ലാം പറയാൻ ആസ് ഹീ വാസ് റീഡിങ് ദ ബുക്ക് ആലിസ് കെയിം ആസ് ഹി വാസ് റീഡിംഗ് ദ ബുക്ക് അവൻ പുസ്തകം വായിക്കുകയായിരുന്നു ആലിസ് കെയും അപ്പോഴാണ് ആലീസ് വന്നത് അപ്പോഴാണ് എന്ന് അർത്ഥം കിട്ടാനാണ് ഇവിടെ ആസ് ചെറുത്തിള്ളത് ആസ് ഷി വാസ് റീഡിങ് ദ ബുക്ക് അവൻ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ആലിസ് കെയും ആലിസ് വന്നു ഐ വാസ് നോട്ട് ലേണിംഗ് ജർമ്മൻ ലാസ്റ്റ് ഇയർ ഇത് നോക്കൂ നേരെ നെഗറ്റീവ് ആണ് അല്ലെ ഐ വാസ് ലേണിങ് ജർമ്മൻ ലാസ്റ്റ് ഇയർ ഞാൻ ജർമ്മൻ കഴിഞ്ഞ വർഷം പഠിക്കുകയായിരുന്നു എന്നു പറയും നെഗറ്റീവ് സെൻറ്റൻസില് വാസ് നോട്ട് ചേർത്താൽ ഞാൻ അങ്ങനെ ചെയ്യുകയായിരുന്നില്ല എന്നർത്ഥം കിട്ടും ഐ വാസ് നോട്ട് ലേണിംഗ് ജർമ്മൻ ലാസ്റ്റ് ഇയർ ഞാൻ ജർമ്മൻ കഴിഞ്ഞ വർഷം പഠിക്കുകയായിരുന്നില്ല എന്ന് പറയാൻ ഷീ വാസ് നോട്ട് ക്രൈയിങ് വൈൽ ഹി വാസ് ലോഫിങ് അവൻ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ കരയുകയായിരുന്നില്ല ഹി വാസ് നോട്ട് വർക്കിംഗ് വെൻ ഐ കോൾഡ് ഹിം ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ വർക്ക് ചെയ്യുകയായിരുന്നില്ല വാസ് ഐ വാഷിംഗ് ദ ഡിഷസ് വെൻ ദ ഫോൺ റാങ് ഇത് നോക്കൂ ഇതൊരു ക്വസ്റ്റ്യൻ സ്ട്രക്ചറാണ് കണ്ടിന്യൂസ് ടെൻസിലെ വാസ് ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ സ്ട്രക്ചർ എങ്ങനെയാണുണ്ടാവുക വാസ് എന്നുള്ളതിനു ശേഷം സബ്ജക്റ്റ് ചേർക്കുന്നു അതിനുശേഷം വോബ് പ്ലസ് ഐ എൻ ജി ചേർക്കുന്നു വാസ് എവിടെ വന്നാലും അതിനുശേഷം വോബ് പ്ലസ് ഐ എൻ ജി നിർബന്ധമാണ് വാസ് ഐ വാഷിംഗ് ദ ഡിഷസ് വെൻ ദ ഫോൺ റാങ്ക് അവൻ ഫോൺ റാങ്ക് ചെയ്തപ്പോൾ ഫോൺ അടിച്ചപ്പോൾ ഞാൻ പാത്രം കഴുകുകയായിരുന്നോ എനിക്കൊരു സംശയം ഓ ഷീ റീഡിങ് ദ ബുക്ക് വെൻ ഡെയിം അവർ വന്നപ്പോൾ അവൾ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കയായിരുന്നോ എന്ന് പറയാനാണ് സോറി പാസ്റ്റ് കണ്ടിന്യൂസിലെ ചോദ്യങ്ങൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസിലെ ഫോമ സെന്റൻസ് ഫോം എങ്ങനെയാണ് സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേർ അതിനുശേഷം വോബ് പ്ലസ് ഐ എൻ ജി ആണ് വരുന്നത് ഇവിടെ നമ്മൾ ഇന്ന് വാസിനെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇന്ന് വാസിനെക്കുറിച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇറ്റ് വാസ് റെയിനിങ് എസ്റ്റഡേ ഈവനിങ് ഒന്നുകൂടെ സെൻറ്റൻസ് സ്ട്രക്ചർ വെച്ച് നമുക്കൊന്ന് നോക്കാം ഇറ്റ് വാസ് റെ എസ്റ്റഡേ ഈവനിങ് ഇന്നലെ വൈകിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു ഇറ്റ് വാസ് ഇറ്റ് എന്നുള്ള സബ്ജക്റ്റിന് ശേഷം വോസ് ചേർത്തു അതിനുശേഷം വോബ് പ്ലസ് ഐ എൻ ജി റൈനിങ് ചേർത്തു എസ്റ്റർഡേ ഈവനിങ് ഇന്നലെ വൈകിട്ട് മഴ പെയ്തു എന്ന് പറഞ്ഞു ഐ വോസ് ലേണിങ് ജെർമൻ ഐ എന്നുള്ള ഞാൻ എന്നുള്ള സബ്ജക്റ്റിന് ശേഷം വാസ് ചേർത്തു അതിനുശേഷം വോബ് പ്ലസ് ഐ എൻ ജി ചേർത്തു ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഏകവചനങ്ങളുടെ കൂടെ മാത്രമേ വാസ് ചേർക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇവിടെയുള്ള ഓരോ സബ്ജക്റ്റും നോക്കൂ ഇറ്റ് ഇത് എന്നുള്ളത് ഏകവചനമാണ് ഐ ഷീ ഹി ദൻ ഷീ ഇതെല്ലാം എന്താണ് ഏകവചനങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് പേര് വെച്ചും പറയാം റിയാസ് വാസ് പ്ലേയിങ് ഫുട്ബോൾ റിയാസ് ഫുട്ബോൾ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ ആയിരുന്നു മുമ്പ് കാലത്തായിരുന്നു ഇപ്പോഴല്ല രോസ് റെയിനിങ് എസ്റ്റഡി ഈവനിങ് ഇന്നലെ വൈകിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴല്ല ഐ വാസ് ലേണിങ് ജർമ്മൻ ലാസ്റ്റ് ഇയർ ഞാൻ കഴിഞ്ഞ വർഷം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴല്ല ഐ വാസ് ക്രൈയിങ് വൽ ഷി വാസ് ലോഫിങ് അവൻ ചിരിക്കുമ്പോൾ ഞാൻ കരയുകയായിരുന്നു എന്ന് പറയുമ്പോൾ അതിപ്പോഴല്ല ഐ വാസ് വാഷിംഗ് ദ ഡിഷസ് വെൻ ദ ഫോൺ റാങ്ക് ആ ഫോണ് ബെല്ലടിച്ചപ്പോഴാണ് പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നത് അതും ഇപ്പോഴല്ല കഴിഞ്ഞ കാലത്ത് ഒരു പ്രവൃത്തി നടക്കുകയായിരുന്നു എന്ന് പറയാനാണ് നമ്മൾ വാസ് ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ വാസ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ചോദ്യങ്ങളുടെ രൂപം എങ്ങനെയാണ് എന്നുകൂടെ നോക്കാം ചോദ്യങ്ങൾ ആദ്യം വാസ് ചേർത്ത് സബ്ജക്റ്റ് ചേർക്കുന്നു വബ് പ്ലസ് ഐ എൻ ജി ചേർക്കുന്നു നോക്കിക്കോളൂ വാസ് ഐ വാഷിംഗ് ദ ഡിഷസ് വെൻ ദ ഫോൺ റാങ്ക് വാസ് ഐ വോസ് ഹി വോ ഐ എഞ്ചി വാസ് ഐ വബ് പ്ലസ് ഐ എൻ ജി വോസ് ഹി വബ് പ്ലസ് ഐ എൻ ജി വോസ് റിയാസ് വബ് പ്ലസ് ഐ എൻ ജി ഇങ്ങനെ സിംഗുലർ സബ്ജെക്ടിന്റെ കൂടെയാണ് വാസ് ഉപയോഗിക്കുന്നത് നെഗറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ വാസ് നോട്ട് വോബ് പ്ലസ് ഐ എൻ ജി ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം ഓക്കെ താങ്ക് യു